പി എസ് സി നിയമനം സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. കേരളത്തിൽ പരമ്പരാഗത മേഖലയിൽ തൊഴിലില്ലെന്നും സ്വന്തക്കാരെ സർക്കാർ തസ്തികകളിൽ തിരുകിക്കയറ്റുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സി പി ഒ ലിസ്റ്റിൽ നിന്ന് 6 മാസമായി ഒരാളെപ്പോലും നിയമിച്ചിട്ടില്ലെന്ന മീഡിയാവൺ വാർത്ത പി സി വിഷ്ണുനാഥ് സഭയിൽ ഉന്നയിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 30,000 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ടീച്ചേഴ്സിന്റെ പോസ്റ്റിംഗിന് വേക്കന്റ് ആയി കിടക്കുകയാണ്. നിങ്ങൾ മനഃപൂർവ്വമായി സ്റ്റാഫ് ഫിക്സേഷൻ ഇവിടെ പറഞ്ഞല്ലോ വൈകിപ്പിച്ചു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കേസ് സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും ആ വിധിയുടെ പേര് പറഞ്ഞ് വീണ്ടും ഡിലേ വരുത്തി. സാർ, വ്യാപകമായി സംസ്ഥാനത്തെ സ്കൂളുകളിലെ ടീച്ചേഴ്സ് ഇല്ല, വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, സ്റ്റാഫ് ഫിക്സേഷൻ നടത്തുന്നില്ല, കൃത്യമായി അധ്യാപകരെ കൊടുക്കുന്നില്ല. നമുക്ക് ആശുപത്രികളിൽ പേഷ്യൻസ് ഉണ്ട്, വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുണ്ട്, അവരെ ചികിത്സിക്കാനുള്ള സ്റ്റാഫില്ല, ആവശ്യമായ സ്റ്റാഫില്ല പല സ്ഥലത്തും. എന്താണ് കാണുന്നത്? നിങ്ങൾക്ക് വേക്കൻസികൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസി പോലും കൊടുക്കുന്നില്ല. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് ഓറലായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ധനകാര്യ വകുപ്പിൽ ഈ വർഷം എത്ര പേര് റിട്ടയർ ചെയ്തു? അങ്ങയുടെ ഇതിൽ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ 27 പേര് റിട്ടയർ ചെയ്തു അല്ലേ? എത്ര പേരാണ് വേക്കൻസി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ അവിടെ നിന്ന് 10 പേരേ ഉള്ളു, എൻ്റെ കയ്യിലുണ്ട് ഡോക്യുമെന്റ്, 10 പേരെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 17 പേര് പോകാം, അവരുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ധനകാര്യ വകുപ്പിൽ തന്നെ. അന്വേഷിച്ച് നോക്കി, എൻ്റെ കയ്യിൽ എൻ്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്, വേണ്ട തരത്തിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല. സാർ, കേരള പോലീസിൽ നിലവിൽ വിവിധ തസ്തികകളിലായി 13 റാങ്ക് ലിസ്റ്റ് ഉണ്ട്. SI സിവിൽ, SI ആംഡ്, SI കോൺസ്റ്റാബുലറി, SI മിനിസ്റ്റീരിയൽ, ആംഡ് SI കോൺസ്റ്റാബുലറി, CPO 7 ബറ്റാലിയൻ്റെ 7 റാങ്ക് ലിസ്റ്റ്, വിമൻ CPO റാങ്ക് ലിസ്റ്റ്. സാർ, ഞാൻ അങ്ങയോട് പറയട്ടെ, കഴിഞ്ഞ 5 മാസം 6 മാസമായി CPO റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം ഒരാളെ പോലും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിച്ചിട്ടില്ല സാർ. ആകെ രാജ്യത്ത് 2023 നടന്ന PSC അപ്പോയിന്റ്മെന്റുകളിൽ 60% കേരളത്തിലാണ് സാർ നടന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ കണക്ക് ഇതിനകത്തുണ്ട്. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 3% താഴെ വരുന്ന ഒരു സംസ്ഥാനത്താണ് ആകെ PSC നിയമനങ്ങളിൽ 2/3 നടക്കുന്നത് എന്നുള്ളത് ചെറിയൊരു കാര്യമാണ് സാർ. ഈ സർക്കാർ 3 വർഷമായിട്ട് ഈ സർക്കാർ വന്നതിന് ശേഷം മാത്രം 10,000 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആകെ കഴിഞ്ഞ 8 വർഷം കൊണ്ട് 30,000 തസ്തികകൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ നമുക്ക് പുറത്തുണ്ട് സാർ. ഷിജോ കുര്യൻ നിയമസഭയിൽ നിന്ന് സാംശം നൽകും. ഷിജോ, സംസ്ഥാനത്ത് തൊഴിൽ പ്രശ്നം സഭയിൽ കൊണ്ടുവരുന്നു. പ്രതിപക്ഷം വി ഡി സതീശനും ഒപ്പം PC വിഷ്ണുനാഥും ഉന്നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? സൈഫുദ്ദീൻ, സംസ്ഥാനത്തെ തൊഴിൽ പ്രശ്നമാണ് നിയമസഭയിൽ നിന്ന് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളം 2nd സ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല, സംവരണ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം കൊണ്ടുവന്നത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് എന്തായാലും സംസ്ഥാന സർക്കാർ ഇന്നിപ്പോൾ അനുമതി നൽകിയിട്ടില്ല. അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഗുരുതരമായിട്ടുള്ള തൊഴിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ച് പറഞ്ഞത്. പ്രമേയ അവതാരകൻ PC വിഷ്ണുനാഥ് ആയിരുന്നു. അതായത്, സംസ്ഥാനത്ത് നിരവധി യുവതി യുവാക്കൾ ഇപ്പോഴും തൊഴിലില്ലാതെ പല കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രതിപക്ഷത്തിന് വേണ്ടി PC വിഷ്ണുനാഥ് ചൂണ്ടിക്കാണിച്ചത്. അതായത്, മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട്, CPO റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള നിയമനങ്ങൾ കേരളത്തിൽ കൃത്യമായിട്ട് നടക്കുന്നില്ല, അതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഇന്നിപ്പോൾ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. അതായത്, PSC വഴി ഒരു തരത്തിലുമുള്ള നിയമനങ്ങൾ നടത്തുന്നില്ല. സർക്കാർ ജോലി ഇന്ന് കേരളത്തിലെ ഏറ്റവും അനാപലക്ഷണം അല്ലെങ്കിൽ അനാകർഷണമായിട്ടുള്ള ഒരു ജോലിയായി മാറി എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതായത്, മറ്റ് പല സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ വളരെയധികം നേട്ടങ്ങളുണ്ട് എന്ന് സമർത്ഥിക്കാനാണ് ധനമന്ത്രി KN ബാലഗോപാൽ ശ്രമിച്ചത്. അതായത്, കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള തൊഴിൽ പ്രശ്നമില്ല, കൃത്യമായിട്ട് PSC വഴി നിയമനം
ഉന്നയനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. അതായത് പി എസ് സി വഴി 60% നിയമനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2023 30,000+ തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പ് കുറേയധികം സംരംഭങ്ങൾ തുടങ്ങി. അങ്ങനെ കുറേയധികം കണക്കുകൾ പറയുന്നതല്ലാതെ വസ്തുത പ്രതിപക്ഷം ഭരണപക്ഷം പറയുന്നില്ല എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതായത് ജാർഖണ്ഡിൽ നിന്നും അസമിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള തൊഴിലാളികൾ ഇവിടെ കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ തൊഴിലാളിമ ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ള കാര്യമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത്. അതായത് പഞ്ചാബ് ഒരു കൃഷി സംസ്ഥാനമാണ്, അവിടെ ഏറ്റവും അധികം കൃഷിയാണ്. ആ സംസ്ഥാനത്തെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ കാര്യം ധനമന്ത്രി പറയുന്നത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇഷ്ടക്കാരെ സ്വന്തക്കാരെ ഈ ജോലിയിലേക്ക് സർക്കാർ തൊഴിലവസരങ്ങളിലേക്ക് സർക്കാർ തിരികെ കയറ്റുകയാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് തൊഴിൽ നൽകുന്നില്ല എന്നുള്ള വിമർശനം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തസ്തിക സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. അതായത് അർജന്റീന പോലൊരു ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ 100 crore ചിലവാക്കുന്നു. അതോടൊപ്പം തന്നെ നവകേരള സദസ്സും കേരളീയവുമൊക്കെ നടത്താൻ കോടികൾ ചിലവഴിക്കുന്നു. അങ്ങനെ കോടികൾ ചിലവഴിക്കാനുള്ള സർക്കാരിന് എന്തുകൊണ്ട് പുതിയ തസ്തിക സൃഷ്ടിക്കാൻ പണമില്ല എന്നുള്ള ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഭരണപക്ഷം തിരിച്ചടിക്കരുത്. സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ പറയാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറേയധികം വിമർശനങ്ങൾ മാത്രമാണ് പ്രതിപക്ഷം പറയുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഭരണപക്ഷം ഈ പ്രതിപക്ഷ വിമർശനങ്ങളെ നേരിടുന്നത്. നമുക്കറിയാം സംസ്ഥാനത്ത് തൊഴിലില്ലായ്മയുണ്ട്, പ്രത്യേകിച്ച് പി എസ് സി വഴി കൃത്യമായിട്ടുള്ള നിയമനങ്ങൾ നടത്തുന്നില്ല. നമുക്കറിയാം ഈ സി പി ഒ റാങ്ക് ലിസ്റ്റ് പ്രകാരം കുറേയധികം ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ഈ നിയമനം കാത്ത് പുറത്തു നിൽക്കുകയാണ്. അതടക്കമുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. മീഡിയ വൺ കഴിഞ്ഞ ദിവസം സി പി ഒ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നടന്നു പോകുന്നുണ്ട്. അതായത് മറ്റു കുറേ സംസ്ഥാനങ്ങളെ, തമിഴ്നാടും തെലങ്കാനയും ആന്ധ്രയും കർണാടകയും ജാർഖണ്ഡും അസാമും ഒക്കെ പഞ്ചാബും ഒക്കെ തുടങ്ങിയ സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് കുറേയധികം നേട്ടങ്ങൾ കേരളത്തിന്റെ കാര്യത്തിൽ ധനമന്ത്രി പറഞ്ഞെങ്കിൽ നിയമനത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതായത് 2019 മുതൽ പി എസ് സി റാങ്ക് ലിസ്റ്റ് വഴി നിയമനം കാത്തിരിക്കുന്ന കുറേയധികം ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെ സമരമടക്കം പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും നിയമനം കിട്ടാതെ പുറത്തു നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ധനമന്ത്രി പറയുന്നത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് എല്ലാ നിയമനങ്ങളും നടത്തുന്നുണ്ട്. പരമാവധി നിയമനം പി എസ് സി വഴി നടത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിന് പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് ധനമന്ത്രി പറയുമ്പോഴും ഇപ്പോഴും ഈ പി എസ് സി റാങ്ക് ലിസ്റ്റ് വഴി നിയമനം ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സി പി ഒ റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികളുണ്ട്. മറ്റ് പല റാങ്ക് ലിസ്റ്റുകളിലും പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ നിയമനം ആരാണ് നടത്തേണ്ടതെന്നുള്ള ചോദ്യം അവർ തന്നെ ചോദിക്കുകയാണ്. പക്ഷേ അതൊക്കെ നടത്തി പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ധനമന്ത്രി ഈ പ്രതിപക്ഷ ആരോപണത്തിന് മറുപടി നൽകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ കുറവാണ് എന്ന് മാത്രം നമുക്ക് കരുതാം. പക്ഷേ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മയുണ്ട്. പ്രത്യേകിച്ച് പി എസ് സി വഴിയുള്ള നിയമനങ്ങളിൽ വളരെയധികം ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുകയാണ്. അതായത് രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ 3% മാത്രം വരുന്ന കേരളത്തിൽ 60% പി എസ് സി നിയമനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് കണക്ക് നിരത്തി ധനമന്ത്രി പറയുമ്പോഴും ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ പി എസ് സി വഴി പെട്ടവരല്ലേ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതായത് സ്വന്തക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് അർഹരായവരെ മാറ്റി നിർത്തുന്നു എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒന്നാം റാങ്കുകാരന് ജോലി കിട്ടാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ ആർക്കാണ് ഈ പി എസ് സി വഴി ജോലി ലഭിച്ചത് എന്നുള്ള ചോദ്യം കൂടി പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷം കൊണ്ടുവന്ന കഴിഞ്ഞ 3 ദിവസം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുമതി കൊടുക്കുകയും അത് ചർച്ചയ്ക്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കൊണ്ടുവന്നത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞ ഭരണപക്ഷം അതിന് അനുമതി കൊടുക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്, അതായത് കഴിഞ്ഞ ദിവസവും കൊണ്ടുവന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ന് കൊണ്ടുവന്ന വിഷയം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, അത് നല്ല വിഷയമാണെന്ന് ഭരണപക്ഷം പറഞ്ഞിട്ടും എന്തുകൊണ്ട് അതിന് അനുമതി കൊടുത്തില്ല എന്നുള്ള ചോദ്യം കൂടി പ്രതിപക്ഷം ചോദിച്ചിരുന്നു. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടുകൂടി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. സൈഫുദ്ദീൻ. ശരി, ഷിജോ കുര്യനാണ് നിയമസഭയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.